നമ്മളെന്തായാലും കണ്ണൂരി പണ്ട് പോയിട്ട് കോക്ടെയിൽ കുടിച്ചതാണ് അവിടുത്തെ ഫോൺ സാധനം. അത് നമ്മുടെ തിരുവല്ലേ വന്നിട്ടുണ്ട്. പക്ക കണ്ണൂർ കോക്ടെയിൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ. നമ്മൾ ഇന്ന് എടുക്കുന്ന ഈ ഒരു വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ല, പെട്ടെന്ന് തോന്നി എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവല്ലയിൽ സീ വേൾഡ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പൊ ഇന്ന് അത് അവിടെ തീരുകയാണ്. അപ്പോ അതിന് മുന്നേ ഒന്ന് പോയായിരുന്നു, പക്ഷെ ഇന്ന് തീരുന്നതുകൊണ്ട് ഒന്നുകൂടെ പോയി കാണണം എന്നുള്ളൊരു മോഹത്തോടെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പ്രധാന പ്രശ്നം അതൊന്നും അല്ല. ഒരാഴ്ച മുന്നേ വരെ നമുക്ക് വെയില് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് മഴ കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല. രാവിലെ പോവാന്ന് വിചാരിച്ചു, അവിടെ രാവിലെ 11 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ പിന്നെ രാവിലെ പോവാന്ന് വിചാരിച്ചു, നടന്നില്ല. ഉച്ച കഴിഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മഴ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങിപ്പോവാ. എവിടെ മഴ പെയ്താ മഴയും കൊണ്ടുവരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ നടക്കട്ടെ. എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും വെറൈറ്റീസും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കാഴ്ചകൾ കാണുമോ, അങ്ങനെ എന്തെങ്കിലും. എന്തായാലും നമുക്ക് തിരുവല്ല ചെന്നിട്ട് കാണാം. എന്തോ പ്രായത്തിൽ നിന്നും മഴയൊന്നും പെയ്തില്ല. എന്തായാലും നമുക്ക് പോയി ടിക്കറ്റ് ഒക്കെ എടുക്കാം. ടിക്കറ്റ് എടുക്കാം, 100 രൂപയാണ്. അകത്ത് നല്ല പഴയ മലയാളം സോങ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും വെച്ച് ഞാനിങ്ങനെ സംസാരിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു കൂട്ടാൻ വേറെ കാര്യമൊന്നും വേണ്ട. ഒന്നാമത് കോപ്പിറൈറ്റിന്റെ മഹാമഹമാണ് നമ്മുടെ ചാനലിൽ നടക്കുന്നത്. എന്തായാലും ബാക്കി കാര്യമൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഒന്നെങ്കിൽ വോയിസ് ഓവർ എല്ലാം ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടെക്നിക്കൽ പരമായിട്ട് ചെയ്യാം. ഇവിടെ സത്യം പറഞ്ഞാൽ ഓൺ വോയിസും കാര്യമൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം പഴയ നോസ്റ്റാൾജിക് സോങ് കൊണ്ട് ഇവിടെ നിറച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പൊ കേട്ട് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ഞാൻ കണ്ട കാഴ്ചകളും കാര്യമായിരിക്കും ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ വന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ എനിക്ക് പനി പിടിച്ച കിടപ്പും കാര്യമൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവസാന ദിവസമായി ഇന്ന് നമ്മൾ ഒന്നുകൂടി ഇവിടെ വരികയാണ്. ഞാനിത് ആദ്യം വന്ന കാര്യമൊന്നും വീഡിയോ ചെയ്തില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറെ ഫ്രണ്ട്സും കാര്യം പറഞ്ഞു, അവിടെ തിരുവല്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് നീ എന്താണ് അത് വീഡിയോ കാണിക്കാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതുകൂടെ നിങ്ങളെ കാണിക്കാം. പക്ഷെ ഓൾറെഡി കുറെ വീഡിയോസും കാര്യം ഇതിന്റെ പേരിൽ വന്നിട്ടുണ്ട്, സീ വേൾഡ് മറൈൻ എക്സ്പോ. എനിക്ക് ഇതൊക്കെ കാണുന്ന ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മൾ അതിനു മുന്നേ ആദ്യം ആലപ്പുഴയിലും പാലക്കാടും തൃശ്ശൂര് തുടങ്ങി കോഴിക്കോട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം ഇതേ സീ വേൾഡ് മറൈൻ എക്സ്പോ തുടങ്ങി കുറെ ഇതേ അക്വേറിയം സെറ്റപ്പിലുള്ള കുറെ കാഴ്ചകൾ കാര്യം ഓരോ ജില്ലയിൽ നടക്കുന്നുണ്ട്. പാലക്കാട് ഞാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു മെർമെയ്ഡ് ഷോയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും സെറ്റപ്പ് കാര്യം ഉണ്ടെന്ന് അറിയില്ല. തിരുവല്ലയിൽ ഇത്തവണ ഇഡിലമായിരുന്നു, അതെന്താണെന്ന് അറിയില്ല. അടിപൊളിയായിട്ട് അവർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും മീഡിയ അറ്റൻഷനും കാര്യം ഇതിന് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് അതിനെല്ലാം ഉപരി എനിക്ക് ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഫെസ്റ്റ് ഇതേപോലെയുള്ള കുറെ ആക്ടിവിറ്റീസ് കാര്യം നടക്കുന്ന, അല്ലെങ്കിൽ കുറെ അക്വേറിയം ടൈപ്പ്, അല്ലെങ്കിൽ നമ്മളെ കാഴ്ചകൾ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ എൻ്റെ പഴയ ചെറുപ്പത്തിലൊക്കെ അച്ഛനും അമ്മയൊക്കെ കൂട്ടി നമ്മളിങ്ങനെയുള്ള ഉത്സവ പറമ്പിൽ ഇതേപോലെ ആദ്യമായിട്ട് കാണുന്ന, ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം സൂവിലൊക്കെ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഏത് ഫെസ്റ്റ് വരുമ്പോഴും എനിക്ക് അതായിരിക്കും എൻ്റെ മനസ്സിലാദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുട്ടികൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുന്നു. അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കാണുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു നിമിഷം നമ്മളിങ്ങനെ ഓർത്തു പോകും. കാര്യം അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്, ഓരോ കുട്ടികളുടെ മുഖത്ത് അത് കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, പലതരം മീനും കാര്യവും പിന്നെ ഒരു എന്താ പറയുക, ഒരു ഗുഹയ്ക്കുള്ളിൽ പോകുന്ന ടൈപ്പ്, കുറെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പാറ നടക്കുന്ന കുറെ ഫിഷും മീനുകളും നമ്മൾ ഇതുവരെ കാണാത്ത, ഞാൻ പോലും കാണാത്ത കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞാനിവിടെ ആദ്യം വന്നത് സ്റ്റാർട്ട് ചെയ്ത സമയത്താ വന്നത്. കുറെ നാള് പിന്നെ നാട്ടില് നമ്മള് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇരിക്കുവായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നല്ല കിട്ട് തന്നെ ഒരു പനി പിടിച്ചു, 2 ആഴ്ച കിടപ്പ്. അപ്പോഴേക്കും ഇവിടെ വന്ന മാറ്റം
ഇപ്പൊ ഇവിടെ എന്താ പറയുന്ന ക്ലീനിങ്ങും കാര്യം നടക്കുകയാണ്. 6 മണിയായിട്ടാണ്, റഷ്യൻ സുന്ദരികൾ വരും, അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. ആദ്യം ഞാൻ വിചാരിച്ചേ ഞാൻ മാത്രം വെയിറ്റിംഗ് എന്ന്, പക്ഷെ ഇവിടെ എല്ലാരും മത്സ്യകന്യെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. പതുക്കെ പതുക്കെ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ആദ്യം ഇവിടെ നിന്ന് ആൾക്കാരില്ലായിരുന്നു. 6 മണിയായിട്ട് മത്സ്യകന്യെ ചോദിച്ചപ്പോൾ വരുന്ന മത്സ്യകന്യകം പോകുന്നുണ്ട് താഴോട്ട്. ഇവിടെ മത്സ്യകന്യ വന്നപ്പോ ഇവിടുത്തെ അവിടെ നിൽക്കുന്ന പാവം ചേട്ടനെ ആർക്കും വേണ്ട. ഒരു മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഇവിടെ മെർമെയ്ഡ് ഷോ ഉണ്ടാവുന്നത്. അപ്പം അതിപ്പോൾ കഴിഞ്ഞ് ഒരു 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മത്സ്യകന്യ സൈഡിൽ കൂടെ പോകുന്ന വേണ്ടു. ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ്. ഇനി അടുത്ത കാഴ്ച തൊട്ടപ്പുറത്താണ്, അവിടെ വരെ പോയിട്ട് വരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏകദേശം ജനുവരിയിലാണെന്ന് തോന്നുന്നു ഒരു ഫെസ്റ്റ് നടന്നിരുന്നു, ഫുഡ് ഫെസ്റ്റും കാര്യമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമും ഭയങ്കര വിപുലീകരിച്ച് നടത്തുന്നൊരു പരിപാടിയായിരുന്നു. ആ ഫുഡ് ഫെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതേപോലെ നമ്മുടെ സാധനങ്ങൾ കിട്ടുന്നതും ഫർണിച്ചർ, പിന്നെ ഇതേപോലെ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ്, കുറച്ചുകൂടെ സെറ്റപ്പുള്ള കുറേ പരിപാടികളും കാര്യമൊക്കെ അവിടെ നടന്നിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തിരുവല്ലയിൽ ഈ ഒരു സീ വേൾഡിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവർ ഇതെല്ലാം കൊണ്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, അതും നല്ല സ്പേസിൽ, സമ്മതിക്കണം. അതും അതിൻ്റെ ഏകദേശം ഒരു 75%, തിരുവനന്തപുരത്ത് ഞാൻ കണ്ട 75% സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത്രയും സെറ്റപ്പായിട്ടാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സീ വേൾഡിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇപ്പം ഇവിടെ നിന്ന് നേരെ തിരിക്കുകയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന അടുത്തൊരു കിടിലൻ സ്ഥലത്തേക്കാണ്. അതാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താ സംഭവം. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഒരു ഫുഡ് ഐറ്റം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അകത്ത് കയറിയിട്ട് പറയാം. നമ്മൾ എന്തായാലും കണ്ണൂരി പണ്ട് പോയിട്ട് കോക്ടെയിൽ കുടിച്ചതാണ് അവിടുത്തെ ഫോൺ സാധനം. അത് നമ്മുടെ തിരുവല്ലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് കുടിക്കാൻ വേണ്ടിയാണ് എനിക്ക് അന്ന് കണ്ണൂരിൽ പോയിട്ട് 2 വരുമ്പോൾ കഴിക്കാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വന്തം തിരുവല്ലയിൽ വന്നത് നമ്മൾ കുടിക്കാൻ വേണ്ടിയിരിക്കും. നോക്കട്ടെ. ഇതാണ് നമ്മുടെ കണ്ണൂരിന്റെ സ്വന്തം കോക്ടെയില്. നമ്മൾ പല സ്ഥലത്ത് നിന്ന് കോക്ടെയിൽ കുടിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ണൂരിലെ പോലെ ഒരു ഐറ്റം, കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയുന്ന ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഞാൻ കുടിച്ച ടേസ്റ്റ് എല്ലാം. പക്ഷെ ഐറ്റം എനിക്ക് കണ്ടിട്ട് ഏകദേശം അവിടുത്തെ അതേ ടെക്സ്റ്റർ പോലെ തന്നെയുണ്ട്. എന്തായാലും ഞാനേ ഇത് കുടിച്ച് നോക്കി. നമ്മൾ ഇതിനു മുന്നേ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ കുടിച്ചിട്ടുണ്ട്, കോട്ടയത്ത് നിന്ന് കുടിച്ചിട്ടുണ്ട്. പക്ഷെ ചില ചില സാധനങ്ങൾ മിസ്സാവും. ഒന്നെങ്കിൽ ക്യാരറ്റിന്റെ അളവായിരിക്കും, നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഐറ്റം ഉണ്ടല്ലോ, കണ്ണൂർ കോക്ടെയിൽ. ഞാൻ ഇതിന് പറയുന്നതല്ല ഒരു പ്രൊമോഷണൽ കാര്യമല്ല, കറക്റ്റ് ഞാൻ കണ്ണൂരിൽ നിന്ന് കുടിച്ച അതേ ടേസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവല്ല കുരിശുമല കഴിഞ്ഞിട്ട് വസ്ത്രം, അതന്നെ ആ വസ്ത്രം NCS വസ്ത്രം, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് AMC ആ ഒരു എന്താ പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അതിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള ജ്യൂസ് കോണാണ്. ഒന്ന് കുടിച്ചു നോക്കാം മക്കളെ, കിട്ടുന്ന സാധനം. അങ്ങനെ ഇന്നൊരു ദിവസം ഫുള്ള് നമ്മൾ തിരുവല്ലയിൽ കറക്കുമായിരുന്നു. ഫസ്റ്റ് സീ വേൾഡിൽ പോയി, പിന്നെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടി പോയി. സീ വേൾഡിലെ പരിപാടിയൊക്കെ ഇന്നത്തോടെ അവിടെ തീരുമായിരിക്കും. കോക്ടെയിൽ ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ കോക്ടെയിൽ
നിങ്ങൾ പോയി മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് കുടിച്ചു നോക്കണം. അമ്മാതിരി ഐറ്റമാണ്. കണ്ണൂരിൽ പോയി തന്നെ കുടിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ തിരുവല്ലയിലുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവല്ല കുരിശുമലയുടെ അടുത്തുള്ള AMZ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തുള്ള ജ്യൂസ് കോർണർ, രണ്ടും ഒരുമിച്ചാണ്. അത് കഴിഞ്ഞ് ഞാൻ തൃക്കോടിത്താനം ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അവിടെ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇന്നൊരു സംഭവ ബഹുലമായ ദിവസവും കാഴ്ചകളും ഒക്കെ ആയിരുന്നു. എന്തായാലും മറ്റൊരു കിടിലം വീഴായിരുന്നു നമുക്ക് അടുത്ത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരെ സൈനിങ് ഔട്ട്.